the next topic or the disease condition in childhood psychiatric disorder is autism. അപ്പോൾ എന്താണ് ഓട്ടിസം? നമ്മൾ വളരെയധികം സിനിമകളിലും പല രീതിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രോഗം തന്നെയാണ്, അല്ലെങ്കിൽ പേര് തന്നെയാണ് ഓട്ടിസം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ WHO അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ക്ലാസിഫിക്കേഷൻ ഓട്ടിസം ആസ് എ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ദാറ്റ് റിസൾട്ട്സ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡർ, അതായത് എന്തെങ്കിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ മൂലം ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ആണെന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ വേർഡ് ഓട്ടിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഓട്ടോസ് മീൻസ് സെൽഫ്, അതായത് സ്വയം ഉള്ളിലേക്ക് അല്ലെങ്കിൽ സ്വയമായിട്ട് മറ്റുള്ളവരിൽ നിന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ സ്വന്തം കാര്യം മാത്രം, സ്വന്തം കാര്യം മാത്രം എന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു സെൽഫിഷ്നെസ് അല്ല ഇത്. അവർ ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദി സറൗണ്ടിങ്സ് ഓർ ദ ചൈൽഡ് ഈസ് വിഡ്രോൺ ടു സെൽഫ് ആൻഡ് ദ പേഴ്സൺ ഈസ് നോട്ട് അവെയർ അബൌട്ട് ദി സറൗണ്ടിങ്സ് ആൻഡ് ദ ചൈൽഡ് ഈസ് ഇൻ എ ഫാൻറ്റസി വേൾഡ് ഓഫ് ഹിസ് ഓൺ ഓർ ഹെയർ ഓൺ ക്രിയേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഒരു മായാലോകത്ത് തന്നെയാണ് ആ കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികൾ, അവർക്ക് സൊസൈറ്റിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള മദർ അല്ലെങ്കിൽ ഫാദർ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ ഫിഗറായിട്ട് വളരെ നല്ല ഒരു റിലേഷനും ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഓട്ടിസം ഈസ് എ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇമ്പെയർമെൻറ്റ് ഓർ ഇമ്പെയർഡ് ഡെവലപ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ബിഹേവിയർ, അതായത് കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് ഉണ്ടാകാറുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് ആൻഡ് ബിഹേവിയറിൽ ചേഞ്ചസ് കാണാറുണ്ട്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദ സിംപ്റ്റംസ് ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓട്ടിസം can present in a wide variety of combination from mild to severe, adayathu ee parna communication socialization and behavioral disabilities mild to severe problem vare aavarundu, chilarku mild cherudayittu detect cheyavunna reethilulla problems e undavarullu, chilarku adu severe aayittulla social withdrawal and difficulty in speech, adayathu aphasia pole, adayathu samsarikkan polum kadiyatha reethile okke ulla severe symptomsum idil undayekkam. Okay, children are marked by delay in their social interaction, communication, symbolic or imaginative play, exhibits lack of interest in other people. ഇതൊക്കെയാണ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി, നമുക്കറിയാം കുട്ടികൾ ഒരു പ്രായമാകുമ്പോൾ കണ്ണാടിയിൽ കാണിക്കുമ്പോൾ സ്വയം നമ്മുടെ ആ ഒരു മിറർ ഇമേജ്, നമ്മുടെ ഒരു പ്രതിബിംബം കാണുമ്പോൾ അതിലേക്ക് നോക്കി ചിരിക്കുക, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതി പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ഇങ്ങനെയുള്ള മിറർ ഇമേജ്, സ്വയം നമ്മുടെ സ്വന്തം തന്നെ ഇമേജ് മിററിൽ കണ്ടാലും അവരെ തന്നെ ഒരു ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ, അങ്ങോട്ട് നേരിട്ട് നോക്കാതെ, അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെ, അവർ സ്വയം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മുഴുകിയിരിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതാണ് ഒരു ഇയർലി ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഓട്ടിസത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, incidence, the autism is a rare disorder, long term illness with poor prognosis, adayad inde prognosis very poor aanu. Generally the onset occurs before the age of 2.5 years, adayad oru 30 maasam 2.5 varshathinulle അതിൻ്റെ ഒരു സിംറ്റംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇൻ സം കേസസ് ദ ഓൺസെറ്റ് മേ ഒക്കർ ലേറ്റർ ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് സച്ച് കേസസ് ആർ കോൾഡ് എസ് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഓട്ടിസം, അതായത് ഇതിൽ കൂടുതൽ സമയം, അതായത് 2.5 വയസ്സിലും 3 വയസ്സിലൊന്നും കാണാതെ ഒരു 4 വയസ്സിലിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഓട്ടിസം എന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ വളരെയധികം ഡിഫറെൻ്റ് ഡെഫിനിഷൻസ് നമുക്ക് ഓട്ടിസത്തിന് കൊടുക്കാം. ഒരു ഓട്ടിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ആ ഓട്ടിസം എന്ന ആ ഒരു കാറ്റഗറിയിൽ ഡിഫറെൻ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള രീതിയിൽ, ഡിസേബിൾഡ് എന്നുള്ള ആ വാക്ക് തന്നെ കളഞ്ഞ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന ഒരു
ഇതാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, സവിശേഷതയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ഡെഫിനിഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആൻഡ് റെപ്പിറ്റേറ്റീവ് ആൻഡ് സ്റ്റീരിയോടൈപ്പ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഡിലേസ് ഇൻ അബ്നോർമൽ ഫങ്ഷനിങ്. അതായത് എല്ലാത്തിലും ഒരു ഡിലെ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇമ്പയർമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് റിപ്പീറ്റഡ് സ്റ്റീരിയോടൈപ്പ് മൂവ്മെൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് ആൻഡ് ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എ ഡെവലപ്മെൻറ്റൽ ഒരു പുതിയ വേറെ ഡെഫിനേഷനാണ്. എ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ടോട്ടൽ ലാക്ക് ഓഫ് റെസ്പോൺസീവ്നെസ് ടു പീപ്പിൾ, ഗ്രോസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ്സ് ഓർ ഡിസ്ട്രോഷൻ, ഡിസയർ റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്. ഇതെല്ലാം നമുക്ക് പറയാം. അതായത് ഒരു നമ്മൾ എല്ലാ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിനോടും പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് അതിനോട് പ്രതികരിക്കുന്നത്. ദ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഹിസ്റ്ററി ഓഫ് പെരിനേറ്റൽ കോംപ്ലിക്കേഷൻസ്, മെറ്റേണൽ ബ്ലീഡിങ് ഓർ മെറ്റേണൽ ഇൻഫെക്ഷൻ. മെറ്റേണിറ്റി പ്രീനേറ്റൽ പീരീഡിലുള്ള അല്ലെങ്കിൽ പെരിനേറ്റൽ പീരീഡിലുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അനോക്സിയ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, ഡ്രഗ് അബ്യൂസ് ഇൻ പ്രഗ്നൻസി, മെറ്റേണൽ റുബല്ല, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ട്യൂബറസ് സ്ക്ലിറോസിസ്, ഫാമിലി ഇൻ്റർപേഴ്സണൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെ മേജറായിട്ടൊരു പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. കോസസിനെ നമുക്ക് സിമ്പിളായിട്ട് ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ എന്ന് പറയാം. അതിൽ ബയോളജിക്കൽ കോസസിൽ ആ ഒരു പ്രീനാറ്റൽ, പെരിനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ പീരീഡിലുള്ള പ്രോബ്ലംസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അബ്നോർമാലിറ്റീസ് ഇൻ ബ്രെയിൻ ഫംഗ്ഷൻ, ഡെഫിസിറ്റ് ഇൻ ടെമ്പോറൽ ലോബ് ഓഫ് ബ്രെയിൻ ലിംബിക് സിസ്റ്റം. അതായത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ ഒരു സ്പെസിഫിക് പാർട്ട്, ഒരു മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട് അമിഗ്ഡാലയുടെ ഒക്കെ അടുത്തുള്ള. ആ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് നമ്മളിൽ എംപതി എന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമുക്ക് നൽകുന്നത്. എന്താണ് എംപതി? എംപതി മീൻസ് പുട്ടിങ് വൺ സെൽഫ് ഇൻ പ്ലേസ് ഓഫ് അതേഴ്സ്. മറ്റുള്ള ഒരാളുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ അവരെ പോലെ തന്നെ ചിന്തിക്കാനുള്ളൊരു എബിലിറ്റിയാണ് എംപതി എന്നുള്ളത്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രന് ഇങ്ങനെയുള്ള മിറർ ന്യൂറോൺസിലുള്ള ഡിഫിക്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവിടെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മിറർ ന്യൂറോൺസ് കാണുന്നില്ല. അപ്പോൾ ദേ ആർ നോട്ട് ഏബിൾ ടു എംപതൈസ് ഓർ ദേ ആർ നോട്ട് ഏബിൾ ടു സിമ്പതൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് അവർ മറ്റുള്ള ഒരാളുടെ വീക്ഷണകോണിൽ നിന്നും നോക്കി കാണുന്നില്ല. ഓക്കെ, ഇതാണ് ആ ഒരു സ്പെസിഫിക് ഏരിയ. സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്സ് പാരൻ്റൽ റിജക്ഷൻ, ഡീവിയേറ്റഡ് പേഴ്സണാലിറ്റി, ബ്രോക്കൺ ഫാമിലീസ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, സിബ്ലിംഗ് കോൺഫ്ലിക്ട്. ഇതെല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. കാരണം ഓട്ടിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രീനേറ്റൽ, പെരിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ ഫാക്ടേഴ്സാണ്. പ്രീനേറ്റൽ ഫാക്ടേഴ്സിൽ മെറ്റേണൽ മാൽന്യൂട്രീഷൻ, മെറ്റേണൽ ഇൻഫെക്ഷൻ, മെറ്റേണൽ ഇൻടോക്സിഫിക്കേഷൻ, മെറ്റേണൽ ഡ്രഗ് അബ്യൂസ്, മെറ്റേണൽ എനി അതർ ഡിസ്ട്രെസ് ഓർ സ്ട്രെസ് ഇൻ മെറ്റേണിറ്റി, ആസ്മ ഡ്യൂറിങ് ആസ്തമാറ്റിക് അറ്റാക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി, ഇതെല്ലാം ഓട്ടിസത്തിന് ഒരു കാരണമാകാം. പെരിനേറ്റൽ പീരീഡിൽ ഡിലേഡ് ലേബർ, ബർത്ത്, ആസ്ഫെക്സിയ, എനി കോംപ്ലിക്കേഷൻ, കോഡ് അറൗണ്ട് നെക്ക്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബ്രെയിൻ ഇഞ്ചുറി വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് പെരിനേറ്റൽ പീരീഡിലും ഓട്ടിസത്തിന് കാരണമാകാം. പോസ്റ്റ്നേറ്റൽ പീരീഡിൽ ഇൻഫെക്ഷൻസ്, ബർത്ത് ഇഞ്ചുറി, ഇൻഫെക്ഷനിൽ തന്നെ നമുക്ക് പറയാം മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതിനെ ഓട്ടിസ്റ്റിക് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. ബിക്കോസ് ദേ ആർ അഫക്റ്റിംഗ് ദ ബ്രെയിൻ ഓർ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ഡയറക്റ്റ്ലി. ഓക്കെ, ഓട്ടിസം ഈസ് നോട്ട് കോസ്ഡ് ബൈ ആൻ അൺഹാപ്പി ഹോം എൻവയോൺമെൻറ്റ്, ബോത്ത് പേരൻസ് വർക്കിംഗ്. അതായത് ഒരു സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിൽ അധികം ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി ഒരു ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മൈൽഡ് ഓട്ടിസം എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായി വരാനൊരു ചാൻസ് ആ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫാമിലിയെ എൻവയോൺമെൻറ്റിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഓട്ടിസം ഇൻക്ലൂഡ്സ് ഇമ്പയർമെൻറ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഐ ടു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, പ്രിഫർ ടു പ്ലേ എലോൺ, അതായത് ഒറ്റയ്ക്ക് ഒരു സോളിറ്ററി പ്ലേയാണ് കൂടുതൽ ഇഷ്ടം. ഡസ് നോട്ട് ഷെയർ ഇൻട്രസ്റ്റ് വിത്ത് അതേഴ്സ്. ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതായത് നമ്മൾ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് പൊതുവെ കുട്ടികൾ കാണിക്കാറില്ല. അവോയ്ഡ്സ് ഫിസിക്കൽ കോൺടാക്ട്.
കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മോയ്ക്കുന്നതോ ഇതൊന്നും ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. വലിയ ശബ്ദം കേൾക്കുന്നതോ ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഇമ്പയർമെൻ്റ് ഇൻ ബിഹേവിയർ പ്ലേസ് വിത്ത് ദി ടോയ്സ് ദ സെയിം വേ എവറി ടൈം, അതായത് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ തന്നെ, ബിഹേവിയർ തന്നെയാണ് പ്ലേയിലും ഉള്ളത്. നമുക്കറിയാം ഒരു കുട്ടി കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ അത് മടുക്കും, പിന്നെ അടുത്ത ഒരു കളിയിലേക്ക് കുട്ടി കിടക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ സെയിം പാറ്റേൺ ഓഫ് പ്ലേ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്സ് പാർട്സ് ഓഫ് ഒബ്ജക്റ്റ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മുഴുവൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കാറിനെ ഫുൾ എന്നുള്ള രീതിയിലല്ലാതെ ആ ടോയുടെ ഒരു സ്പെസിഫിക് പാർട്ട്, ടയറ് മാത്രം ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് പാർട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു രീതി ആകാം. ഗെറ്റ് അപ്സെറ്റ് ബൈ മൈനർ ചേഞ്ചസ്, അതായത് ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒബ്സഷൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എപ്പോഴും ആ ഒരു സ്പെസിഫിക് പാറ്റേൺ ഓഫ് റൊട്ടീനാണ് ആ കുട്ടികൾക്ക് ആവശ്യം. ആ പാറ്റേണിൽ എന്തെങ്കിലും ഒരു മൈനർ ചേഞ്ച് വന്നാൽ പോലും അത് ചൈൽഡ് വിൽ ഗെറ്റ് അപ്സെറ്റ്. അതായത് ഒരു കുട്ടിക്ക് ബാത്റൂമിൽ പോയി ഉടനെ തന്നെ സൈഡിൽ ഒരു ടവൽ ഒരു പ്രത്യേക പൊസിഷനിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആ പൊസിഷൻ ഇല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അവിടെ ഒരു സെൻസ് ഓഫ് ആങ്സൈറ്റി ഇവിടെ ഫീൽ ചെയ്തേക്കാം. ഓക്കെ, ഹാസ് ആൻ ഒബ്സസീവ് ഇൻട്രസ്റ്റ്, ഇത് തന്നെയാണ് പറഞ്ഞത്. ഡിസ്ലൈക്സ് ബീങ് കിസ്ഡ് ഓർ ടച്ച്ഡ്, ഫെയിലിയർ ടു ഡെവലപ്പ് എംപതി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതാണ് കുട്ടികൾ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത്. ഇമ്പയർമെൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഗീവ്സ് അൺറിലേറ്റഡ് ആൻസർ ടു ക്വസ്റ്റ്യൻ, ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ജോക്സ് ഓർ ടീസിങ്, അതായത് തമാശ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽ, റിപ്പീറ്റഡ് വേർഡ്സ് ഓർ ഫ്രേസസ്, എക്കോ ലാലിയ എന്നുള്ള ഇതും പാലി ലാലിയ, ഓൺ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നതും ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, റിപ്പീറ്റേഷൻ ഓഫ് വേർഡ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ് ദാറ്റ് ഈസ് എക്കോ ലാലിയ, ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് ഓൺ വേർഡ്സ് ഈസ് നോൺ ആസ് പാലി ലാലിയ. ഇത് രണ്ടും ഇങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ചൈൽഡിൽ വളരെ കോമൺ തന്നെയാണ്. മെയിൻലി എക്കോ ലാലിയയിൽ എൻഡ് പോർഷനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിനോട് എന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷം ഷം 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 എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശേഷം വിശേഷം എന്നുള്ള രീതിയിൽ അത് വേറെ ഒരു രീതിയിലേക്ക് റിപ്പീറ്റ് ചെയ്തതായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതർ സിംറ്റംസ് ലൈക്ക് ഹൈപ്പർ ആക്ടിവിറ്റി, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ, ലാക്ക് ഓഫ് ഫിയർ ഓർ മോർ ഫിയർ ദാൻ എക്സ്പെക്റ്റഡ് കോസിങ് സെൽഫ് ഇഞ്ചുറി ആൻഡ് അഗ്രസീവ് ബിഹേവിയർ, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സിംറ്റം അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. നമുക്ക് ഏറ്റവും എളുപ്പമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള പ്രോബ്ലം, സോഷ്യലൈസേഷനിലുള്ള പ്രോബ്ലം, ആൻഡ് അതർ ബിഹേവിയേഴ്സിലുള്ള പ്രോബ്ലം. ഓക്കെ, സ്റ്റീരിയോടൈപ്പ് ബിഹേവിയേഴ്സാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. എന്താ പറയുന്നത്, ഒരു ഇഡിയോസിങ്ക്രറ്റിക് അട്രൻസ് എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെയുണ്ട്. അതായത് ആ കുട്ടി പറയുന്ന സ്പെസിഫിക് ടേംസ് അവരുടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ മനസ്സിലാകാറുള്ളൂ. അതായത് ചിലപ്പോൾ ആ കുട്ടി വിശക്കുന്നതിന് ഒരു സ്പെസിഫിക് വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ വേർഡ് മറ്റുള്ളവർ ഒരു നമ്മൾ മറ്റുള്ളവർ കാണും കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അത് അതിൻ്റെ അമ്മയ്ക്ക് ആ സ്ഥിരമായിട്ട് ആ ഒരു വേർഡ് ഭക്ഷണത്തിൻ്റെ സമയത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അമ്മ അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. അതിനാണ് ഇഡിയോസിങ്ക്രറ്റിക് അട്ടറൻസ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് വേർഡ് സ്പോക്കൺ ബൈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ വിച്ച് മീനിങ് ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബൈ ഇമോഷണലി ബോണ്ടഡ് പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു കെയർ ഗീവറിന് മാത്രമേ ആ ഒരു സ്പെസിഫിക് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, എക്സാമിനേഷൻ ഇൻക്ലൂഡ് മെഡിക്കൽ ഹിസ്റ്ററി, ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഹൈറ്റ് വെയ്റ്റ് ഓർ എനി ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി, സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഓട്ടിസം സച്ച് ആസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഓട്ടിസം ഇൻ ടോഡ്ലേഴ്സ് ഓർ ദ ഓട്ടിസം സ്ക്രീനിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ചെക്ക് ലിസ്റ്റുകൾ വെച്ച് ഓട്ടിസം ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ആ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുളിക കൊടുത്തുകൊണ്ട് ഒരു ഓട്ടിസം ഒരിക്കലും മാറുകയില്ല. ബിഹേവിയറൽ മോഡിഫിക്കേഷനും അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കൂടെയുള്ള സൈക്കോപത്തോളജി, അതായത് ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പീച്ച് പ്രോബ്ലം അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ അത്യാവശ്യം. മെഡിസിൻസ് ആർ ഓഫൺ യൂസ് ടു ട്രീറ്റ് ബിഹേവിയർ ഓർ ഇമോഷൻ പ്രോബ്ലം ദാറ്റ് പീപ്പിൾ വിത്ത് ഓട്ടിസം മേ ഹാവ്, ദാറ്റ് ഇൻക്ലൂഡ്സ് അഗ്രഷൻ, ആങ്സൈറ്റി, മൂഡ് പ്രോബ്ലം, ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഇങ്ങനെയുള്ളതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി യൂസ് ഡ്രഗ് ആർ ഇല്ലീതിയ മൂഡ് സ്റ്റെബിലൈസർ ഡ്രഗ്, പൊതുവെ ഈ അഗ്രസീവ് ബിഹേവിയർ ഹൈപ്പർ ആക്ടിവിറ്റിക്കൊക്കെ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. ബിഹേവിയർ തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് ഒരു സ്കിൽ ട്രെയിനിങ് ഉണ്ട്, ഒരു റോൾ മോഡലിംഗ്, അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബിഹേവിയർ തെറാപ്പി, ദെൻ സ്പീച്ച് തെറാപ്പീസ് ആൻഡ്
ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് അതായത് എ ബി എ എൻകറേജ് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആൻഡ് ഡിസ്കറേജസ് ദി നെഗറ്റീവ് ബിഹേവിയർ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദി വെറൈറ്റി ഓഫ് സ്കിൽ. ഇതൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ തന്നെയുള്ള ഒരു തെറാപ്പിയാണ്. അതായത് മാനഡാപ്റ്റീവ് ബിഹേവിയേഴ്സിനെ ഒഴിവാക്കി അഡാപ്റ്റീവ് ബിഹേവിയേഴ്സിനെ നമ്മൾ എൻഹാൻസ് ചെയ്തു വരുന്ന ഒരു ബിഹേവിയർ തെറാപ്യൂട്ടിക് മാറ്റർ തന്നെയാണ്, ഒരു പ്രോസസ്സ് തന്നെയാണ് അതിൽ ഉള്ളത്. എക്സാമ്പിൾ, എ ടീച്ചർ മൈറ്റ് ആസ്ക് എ ചൈൽഡ് ടു പുട്ട് ഹിസ് ടോയ് എവേ. ഇഫ് ദ ചൈൽഡ് പുട്ട് ഹിസ് ടോയ്സ് എവേ ദ ചൈൽഡ് വിൽ പ്രൈസ് ദ ചൈൽഡ്. അതായത് ആ ടോയ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എന്താ പറയുന്നത്, ഇഫ് ദ ചൈൽഡ് ഡസ് നോട്ട് പുൾ ദിസ് ടോയ് എവേ ദ ടീച്ചർ മൈറ്റ് ഗൈഡ് ദി ചൈൽഡ് ഹാൻഡ് ഓർ വിത്ത് ഹോൾഡ് എ റിവാർഡ് അണ്ടിൽ ദി ചൈൽഡ് പുട്ട് ദി ടോയ്സ് അവേ. അതായത് ആ കുട്ടി എന്താണോ പറഞ്ഞത് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവനെ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യുകയും അല്ലെങ്കിൽ അത് ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഓക്കുപേഷണൽ തെറാപ്പീസ് ഡിഫറെൻറ്റ് ബേസിക് സ്കിൽസ് അതായത് ബേസിക് സെൽഫ് കെയർ എബിലിറ്റീസ് ഇതെല്ലാം ആ കുട്ടി അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പി കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളവർക്ക് സൈക്കോ തെറാപ്പി ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ട്രീറ്റ്മെൻ്റ് ഓഫ് ഓട്ടിസം. സൈക്കോ തെറാപ്പി വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ പേരൻ്റൽ ഒരു പേരൻസിൻ്റെ ആൻസൈറ്റിയൊക്കെ ഒഴിവാക്കാനായിട്ട് പേരൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ് ഓട്ടിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ഡിസോർഡറിൽ. കാരണം പേരൻസാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് അവരുടെ ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കാം, പക്ഷേ പേരൻസ് പൈസ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടീനെ കെയർ ചെയ്യുന്നതിൽ അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു മുഖ്യ ഭാഗവും അതിന് വേണ്ടി ചിലവഴിക്കേണ്ടത് വരും. അപ്പോൾ അതൊരു എന്താ പറയുന്നത് പുവർ പ്രോഗ്നോസിസ് ആണ്. അവർ ഓൾവേസ് ദ ചൈൽഡ് വിൽ ബി ഡിപ്പെൻഡൻറ്റ് ടുവേർഡ്സ് ദ പേരൻസ്, എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, ചില റെയർ കേസസിൽ മാത്രം ചിലപ്പോൾ അവർ നല്ല ഹൈ ഇൻ്റലിജൻ്റ് ആയിരിക്കാം, അത് റെയർ കേസസ് മാത്രമാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. ആസ്പെർജേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു ഓട്ടിസ്റ്റിക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുള്ള ഒരു ഡിസോർഡറാണ് ആസ്പെർജേഴ്സ് സിൻഡ്രോം. അതിനകത്ത് ഒരു കുട്ടിക്ക് ഒരു എക്സ്ട്രാ എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഐ ക്യു ലെവലൊക്കെ വളരെ കൂടുതലായിരിക്കും, പക്ഷേ ഒരു സോഷ്യലൈസേഷനിലൊക്കെ ആ കുട്ടി പ്രോബ്ലം കാഴ്ചവെച്ചേക്കാം. ചില ആസ്പെർജേഴ്സ് സിൻഡ്രോം ഉള്ള കുട്ടികൾ പാട്ട് പാടുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു ബിഹേവിയറിൽ അവർ വളരെ ടാലൻറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നേഴ്സിംഗ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഇമ്പെയർഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ റിലേറ്റഡ് ടു സെൽഫ് കൺസെപ്റ്റ് ഡിസ്റ്റർബൻസ് ആസ് എവിഡൻസ്ഡ് ബൈ ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് ആൻഡ് ഫെയിലിയർ ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ്. അത് അങ്ങനെയുള്ള രീതിയിലുള്ള കുട്ടികളെ സോഷ്യലൈസേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഫങ്ഷൻ ഓൺ വൺ ടു വൺ ബേസിസ് വിത്ത് ചിൽഡ്രൻ, അതായത് ഓട്ടിസ്റ്റിക് ചിൽഡ്രനൊക്കെ വൺ ടു വൺ ബേസിസ് കെയർ അത്യാവശ്യമാണ്. അല്ലാതെ ഒരു ഓട്ടിസം ഉള്ള ഒരു 10 പേരെ നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പ്രൊവൈഡ് ചൈൽഡ് വിത്ത് ഫേമിലിയർ ഒബ്ജക്റ്റ് ബിഗിൻ വിത്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഐ കോണ്ടാക്ട്. ഓക്കെ, ഇമ്പെയർഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇമ്പെയർഡ് സോഷ്യലൈസേഷൻ ഇമ്പെയർഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ സ്പീച്ച് തെറാപ്പിയിൽ അസിസ്റ്റ് ചെയ്യുക, അവരുടെ ഓരോരോ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് ടു പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ആൻഡ് കൺവേ കറക്റ്റ് നോൺ വെർബൽ എക്സ്പ്രഷൻ. ഓക്കെ, ഡിസ്റ്റർബൻസ് ഇൻ സെൽഫ് കൺസെപ്റ്റ് റിലേറ്റഡ് ടു ഇൻഅഡിക്വേറ്റ് സെൻസറി സ്റ്റിമുലേഷൻ ഫങ്ഷൻ ഓൺ വൺ ടു വൺ ബേസിസ് പോയിൻ്റ് ഔട്ട് ആൻഡ് അസിസ്റ്റ് ദി ചൈൽഡ് ഇൻ നെയിമിംഗ് ഓൺ ബോഡി പാർട്സ്. അതായത് പല കാര്യങ്ങളും ചൈൽഡിനെ പഠിപ്പിച്ചുകൊണ്ട് വരിക. അതായത് ഒരു ഡിലേയിങ് ഇൻ ലേണിങ് ചിലപ്പോൾ ഉണ്ടായേക്കാം, ഡിലേഡ് ലേണിങ്. അതായത് ഒരു കുട്ടി 8 വയസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ 15 വയസ്സിലായിരിക്കും ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു മെൻ്റൽ ഏജ് നമ്മൾ കണക്കെടുത്തുകൊണ്ട് വേണം ആ കുട്ടീനെ അക്കമ്പനി ചെയ്യാൻ, അല്ലെങ്കിൽ ആ കുട്ടീനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരോട് വളരെയധികം ദേഷ്യപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേ വോണ്ട് ലേൺ എനിത്തിങ് ആൻഡ് ദേ വോണ്ട് ഡെവലപ്പ് ദർ ബിഹേവിയർ. അപ്പോൾ അവരെ വളരെ ക്ഷമാശീലത്തോടു കൂടി തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇൻ കൺക്ലൂഷൻ, ദ വേർഡ് ഓട്ടിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഓട്ടോസ് ഓർ സെൽഫ്. അതിൻ്റെ മീനിങ് സെൽഫ് തന്നെയാണ്, സെൽഫ് തന്നെയാണ്. അതായത് വിഡ്രോം ടു സെൽഫ് എന്നുള്ള രീതിയിലാണ് ഓട്ടിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പെയർമെൻറ്റ് സോഷ്യലൈസേഷൻ, ഇമ്പെയർഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമ്പെയർമെൻറ്റ് ഇൻ സർട്ടൺ ബിഹേവിയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോൾ ഇതൊരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഓട്ടിസം എന്നുള്ളത്. ചിലപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ASD എന്നൊക്കെ ചോദിച്ചേക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് അത് ഓട്ടിസ്റ്റിക് ആ ഒരു മൈൽഡ് ടു സിവിയർ എന്നുള്ള രീതിയിലും ആസ്പെർജെ സിൻഡ്രോം എന്നുള്ള രീതിയിൽ ഒക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.